ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഐഷം നേണ്ട മോമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത്, സാധാരണയായി നമ്മൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണല്ലോ. ചില ആളുകൾക്ക് മൈദ ഒട്ടും പിടിക്കില്ല. പിടിക്കില്ല എന്ന് വെച്ചാൽ, ചിലർക്ക് പൊറോട്ടയും മുട്ടപ്പത്തിരി ഒക്കെ ഇഷ്ടമാണെങ്കിലും അവർക്കത് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ പരിചയത്തിലുള്ളവരും അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായ മുട്ടപ്പത്തിരി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ അരിപ്പൊടി വെച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നൂലപ്പത്തിനൊക്കെ പൊടി വേവിച്ചെടുക്കില്ലേ, അതേ മെത്തേഡ് വേണം കേട്ടോ ഇതിന് യൂസ് ചെയ്യാൻ. ചിലർ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് പൊടി വാട്ടിയെടുക്കുന്നത്, ചിലർ ഡയറക്റ്റ് ഇടും. പക്ഷേ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് പൊടിയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടി ഒരുപാട് വെന്ത് പോകരുത്. ഞാനിവിടെ അങ്ങനെ ഡയറക്റ്റാണ് വെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊടി ഇട്ട ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ പൊടി നന്നായി വെന്ത് പോകും. പൊടി അധികം വെന്ത് പോയാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് ചട്ടിയിലൊട്ടി പിടിക്കും. അഥവാ പൊടി വെന്ത് പോയാൽ പിന്നെ നമുക്കത് പത്തിരിയാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പൊടി കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിനി വെള്ളം ഒഴിച്ച് ഒരല്പം ലൂസ് ആക്കണം. അതിനുശേഷം നമ്മൾ മുട്ടപ്പത്തിരിക്ക് ചെയ്യുന്നത് പോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ആ പൊടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ മുട്ടയുടെ ആ തോട് കൊണ്ട് നമ്മൾ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയുണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി നന്നായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് അത് ശരിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മളത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മൺചട്ടിയിൽ വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മുട്ടപ്പത്തിരി ആക്കിയെടുക്കാം. സോറി, വീഡിയോ ഒന്ന് ഷേക്കാവുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും, അതുകൊണ്ടാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊടി വേവിച്ചെടുക്കുമ്പോൾ അധികം വെന്ത് പോവാതെ ഇരുന്നാൽ മാത്രം മതി കേട്ടോ, പിന്നെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതിൽ നമ്മൾ അപ്പസോഡയോ ഒന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നല്ല സോഫ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് സോഡാപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിൽ വേറെ എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി മൺചട്ടി ഇല്ലാത്തവർക്കോ അതല്ലെങ്കിൽ ഫ്രൈ പാനിൽ ചെയ്യണമെന്നുള്ളവർക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. കാരണം കുറച്ചും കൂടെ മാവ് ലൂസാക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മളിങ്ങനെ കോരി ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിൽ പരത്തുന്നുണ്ടല്ലോ, അപ്പോൾ ഫ്രൈ പാനിൽ പരത്താതെ ജസ്റ്റ് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ആ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ചുകൂടെ വലിയ കയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മാത്രം മതി, പരത്താതെ. ഓക്കെ, കണ്ടില്ലേ നല്ല രീതിയിൽ ഓൾസൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ടപ്പത്തിരി ആയി കിട്ടും കേട്ടോ. Thank you.
കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയ അപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചിലവര് പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ്, എന്നാലും പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പാലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ചതിൻ്റെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൽ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല, അവരെ ഉണർത്തണം, സ്കൂളിൽ പോകാനായി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുന്നോട്ടാ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.